നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലോക ഫുട്ബോളിൽ ഏറ്റവും വിലപിടിപ്പുള്ള യുവതാരമാണ് കിലിയൻ എംബാപ്പെ. വേൾഡ് കപ്പിൽ അദ്ദേഹം തന്റെ മികവ് പുറത്തെടുത്തുകൊണ്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ ഫ്രാൻസിന് വലിയ പ്രതീക്ഷകളാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിലും അദ്ദേഹത്തിന്റെ ഗോളടിയുടെ സംഭാവനയുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ബലത്തിൽ തന്നെയാണ് കഴിഞ്ഞ തവണയും അവർ കിരീടം ചൂടിയത്. ഇത്തവണ കരീം ബെൻസീമ ടീമിലേക്ക് ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിച്ചതാണ്, പക്ഷെ പരിക്കേറ്റ് പുറത്തുപോയി. മറ്റ് സൂപ്പർ താരങ്ങളും പുറത്തുപോയി എങ്കിലും എംബാപ്പയുടെ മികവിൽ അദ്ദേഹത്തോടൊപ്പം ഗിഡൂദും ഗ്രീസ്മാനും ഒക്കെ ചേർന്നുകൊണ്ട് ഫ്രാൻസിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ വേൾഡ് കപ്പ് എന്നുള്ളത് തന്റെ ഒരു സ്വപ്നമാണ്, അതിനോടൊരു ഒബ്സഷനുണ്ട്. തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സീസൺ, തന്റെ ഈ സീസൺ തന്നെ ബിൽഡ് ചെയ്തത് എന്നിപ്പോൾ കിലിയൻ എംബാപ്പെ പറയുന്നു. ഇന്നലത്തെ മത്സരത്തിൽ ഒരു അസിസ്റ്റും രണ്ട് ഗോളുകളും അദ്ദേഹം നേടുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാമായിരുന്നു, തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പ്, വേൾഡ് കപ്പിനോട് എനിക്കൊരു ഒബ്സഷൻ ഉണ്ട്. പിന്നെ ഈ കോമ്പറ്റീഷൻ എന്റെ സ്വപ്ന സമാനമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. ഞാൻ വേൾഡ് കപ്പ് കളിക്കാൻ ഇത്തവണയും കഴിഞ്ഞു എന്ന കാര്യത്തിൽ വളരെ ലക്കിയാണ്. ഈ സീസൺ തന്നെ ഞാൻ ഈ ഒരു കോമ്പറ്റീഷനെ ചുറ്റിപ്പറ്റിയാണ് ബിൽഡ് ചെയ്തെടുത്തത്, മെന്റലി ആൻഡ് ഫിസിക്കലി. എന്നാലും ഇവിടെ കളിക്കാൻ റെഡി ആയിട്ട് എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. മികച്ച രൂപത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എങ്കിലും ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഏറെ അകലെയാണ് എന്നറിയാം. എന്തായാലും എനിക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടതുണ്ട്, കിരീടം ചൂടുക എന്നുള്ളതാണ് ആ ലക്ഷ്യം എന്നിപ്പോൾ കിലിയൻ എംബാപ്പെ പറയുന്നു. എന്തായാലും എംബാപ്പെയെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു പെർഫോമൻസ് നടത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന് വലിയ പ്രതീക്ഷകളുമുണ്ട്. ഇനി ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിന്റെ എതിരാളികളായിട്ട് വരുന്നത് ഇംഗ്ലണ്ടാണ്. ഒരു ദിവസം ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്സ് വീണ്ടും